നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഫ്രീ. ഈ ഒരു തമ്പ്നെയിലിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു 1.5 മാസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേർ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ചേട്ടാ, 1000 സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ ആയില്ല, എങ്ങനെയാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്നത്, ആരാണ് തരുന്നത്, എവിടുന്നാണ് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് 1000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഞാൻ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ വർക്ക്ഔട്ട് ആയി വരും എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒരു പ്ലാനിംഗ് ഉണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതും ആ വീഡിയോയിൽ ആ കാര്യങ്ങൾ പറഞ്ഞതും. അതിനുശേഷം ഞാൻ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത്, ആ ഗ്രൂപ്പിന്റെ ലിങ്കും ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ആ ടെലഗ്രാമിൽ നിങ്ങളുടെ വീഡിയോകൾ, അതായത് എന്റെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യുന്നു, അതിനുശേഷം ആ ടെലഗ്രാമിൽ അവരുടെ വീഡിയോകൾ ഇടുന്നു, ആ ടെലഗ്രാം ചാനൽ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം കൂടെ വോച്ച് ചെയ്യുന്നു, അതിനുശേഷം ഓരോരുത്തരുടെയും വീഡിയോകൾ ടെലഗ്രാമിൽ ഇടാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ ആ പരിപാടി 100% പറ്റാത്ത അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമാണെന്നുള്ളത് എനിക്ക് ഏകദേശം ഇപ്പം മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നത്. കാരണം പേഴ്സണലി ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ത് ചെയ്യും, എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ യൂട്യൂബില് ഈ യൂട്യൂബിന്റെ ടിപ്സ് ഇടാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. ഈ 4 വർഷത്തിനിടയിൽ ഞാൻ ഊടായ്പ പരിപാടിയിലൂടെ ഒന്നും വ്യൂ ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. പെയ്ഡ് ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്ന സർവീസുകളെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ജെനുവിൻ ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്ന രീതികളും, നമ്മൾ ജെനുവിൻ ആയിട്ട് നമുക്ക് ഓർഗാനിക്കായിട്ട് വ്യൂ വരാൻ സാധ്യതയുള്ള ട്രിക്കുകളെ കുറിച്ചുമാണ് ഞാൻ എല്ലാ വീഡിയോകളിലൂടെ സാധാരണ പറയാറുള്ളത്. അപ്പം അതിൽ നിന്ന് മാറിയാണ് ഞാൻ ഈ 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു സംഭവം ഒന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ കുറേ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അതിന് നല്ല റീച്ച് വന്നു, ഒരുപാട് പേര് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ആ ടെലഗ്രാം ഗ്രൂപ്പ് പബ്ലിക്കായിട്ടാണ് ആദ്യം വെച്ചത്. ടെലഗ്രാം ഗ്രൂപ്പിൽ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു 2000-3000 ആളുകൾ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നു. അതിനുശേഷം ആ ആദ്യത്തെ ദിവസം ഒരു 10-12 മണിക്കൂർ കൊണ്ട് 40,000 യൂട്യൂബ് ലിങ്കുകളാണ് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 2000-ത്തോളം ആളുകൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ആയപ്പോൾ തന്നെ 40,000 ലിങ്ക് വന്നു. ഈ 40,000 ലിങ്ക് അയച്ചിട്ട് ഇവരെയൊക്കെ നമ്മളെങ്ങനെ പ്രൊമോട്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇവരെ നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യാനാണ്, ഇവർക്ക് എങ്ങനെ 2000 അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടായി കൊടുക്കാനാണ്, ഒരിക്കലും നടക്കാത്ത ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് അതിനെ തോന്നിയത്. പിന്നെ ഞാൻ ആ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞു ഈ ഒരു പരിപാടി നടക്കാൻ സാധ്യതയില്ല. ഞാൻ ആ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്, ആ ഗ്രൂപ്പ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആളുകൾ അതിൽ ജോയിൻ ആവുന്നുണ്ട്, കുറേയധികം ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഗ്രൂപ്പ് പബ്ലിക്കാക്കി അതിൽ ഡിസ്കഷൻസ് നടത്താൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് അതിനെ മാറ്റാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ എന്തായാലും ഈ 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ പരിപാടി നടക്കത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു പിന്നെന്തിനാണ് ഈ 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്ന്. ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ 1000 സബ്സ്ക്രൈബേഴ്സിനെ മസ്റ്റ് ആയിട്ട് എല്ലാവർക്കും കൊണ്ടുതരാം എന്നല്ല പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്ത് നോക്കുന്നു, അത് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനമുണ്ട്, എനിക്കും പ്രയോജനമുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ 100% സക്സസ് ആകുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതെനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ പരിപാടി നടക്കാനുള്ള സാധ്യതയില്ല. കാരണം ഞാൻ ആ ഗ്രൂപ്പിൽ എൻ്റെ തന്നെ പല വീഡിയോകളിൽ ഇപ്പോൾ ഇട്ട് നോക്കുന്നുണ്ട്. ഞാൻ അതിലൊരു വീഡിയോ ഇട്ടാൽ അതുപോലും വാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഗ്രൂപ്പ് മെമ്പേഴ്സായിട്ടുള്ളത്. പിന്നെ ഞാൻ എങ്ങനെ മറ്റൊരാളുടെ വീഡിയോ അതിൻ്റെ അകത്തിട്ട് അതിൽ വ്യൂ ഉണ്ടായി കൊടുക്കാൻ പറ്റും? അതാണ് നമ്മുടെ ഈ ക്രിയേറ്റേഴ്സ് എല്ലായിടത്തും കൂടി കഴിയുമ്പോൾ അവർ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉള്ളവരല്ല എന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ്. വളരെ ചുരുക്കം ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീഡിയോ കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ടുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കണക്കായിട്ടാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. അത് തന്നെ നല്ല രീതിയിൽ റീച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ വേറെ ലെവലായി പോവാം, പിന്നെ അവരെ പിശക് കിട്ടത്തില്ല. പിന്നെ റീച്ച് ആകാത്തവർ തന്നെ ഈ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ റീച്ച് ആകുന്നവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കോളൂ, പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ടെലഗ്രാം ഗ്രൂപ്പിൽ ആദ്യത്തെ 12 മണിക്കൂറിനുള്ളിൽ 42,000 ലിങ്ക് ഷെയർ ചെയ്തു എന്നുള്ള കാര്യം. അപ്പോൾ ഈ ലിങ്കുകളൊക്കെ ഞാൻ കയറി നോക്കിയിട്ടുണ്ട്. ഈ ലിങ്കുകളിൽ എല്ലാം കയറി നോക്കിയില്ല, ചില ലിങ്കുകളൊക്കെ കയറി ഓപ്പൺ ആക്കി വീഡിയോകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ വീഡിയോകളൊന്നും തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യൂട്യൂബിൽ കയറി വരാൻ ഉള്ള ക്വാളിറ്റിയോ കണ്ടന്റ് ക്വാളിറ്റിയോ ഒന്നും ഉള്ള വീഡിയോകളൊന്നും അല്ല. ഈ ഗ്രൂപ്പുകളുടെ പുറകെ പോകുന്നവരും ഗ്രൂപ്പുകളിൽ കിടന്ന് കളിക്കുന്നവരും എല്ലാം എന്തെങ്കിലുമൊക്കെ അവർ കാട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും കുറേ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഒരു കാര്യത്തെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നവരല്ല. കറണ്ട് പോയി, ഇങ്ങനെ വീഡിയോ ചെയ്താലോ? മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലേ? വേണ്ട, കറണ്ട് വരട്ടെ.
വെയിറ്റ് ചെയ്യാൻ നമുക്ക്. A few moments later. അപ്പോൾ ഇനി എങ്ങനെ യൂട്യൂബിൽ ഗ്രോ ചെയ്യും, എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കും, എങ്ങനെ വ്യൂ ഉണ്ടാക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മറച്ചൊന്ന് ചിന്തിക്കുക. ഇന്ന് നമ്മുടെ യൂട്യൂബിൽ വലിയ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും യൂട്യൂബിൽ നല്ല റീച്ചും ഒക്കെ ഉള്ള ക്രിയേറ്റേഴ്സ് ഒന്നും തന്നെ ഇതേപോലെ ഗ്രൂപ്പുകളിലൂടെ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് മേടിച്ച വ്യൂ ഒന്നും ആയിട്ടല്ല അവർ ഗ്രോ ചെയ്ത് വന്നത്. എല്ലാവരും ആദ്യം സ്ട്രഗിൾ ചെയ്തൊക്കെയാണ് യൂട്യൂബിൽ വീഡിയോ ഇട്ടതും അതിനുശേഷമാണ് പിന്നെ അവർ പതുക്കെ 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 ഗ്രോ ചെയ്ത് നല്ല രീതിയിൽ അവർ ഡെവലപ്പായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നം മാറും, വ്യൂ ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നുള്ള ആ ഒരു പ്രശ്നം മാറി കിട്ടും. അതിനോടൊപ്പം തന്നെ നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ളവർ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോകൾ കാണണം, എന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണ്ടന്റിൽ എന്തൊക്കെ കുറവുകളുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പുതിയ ക്രിയേറ്റേഴ്സിന് ഗ്രോ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ, എങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ യൂട്യൂബ് വീഡിയോകളിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ താല്പര്യമുള്ളവർ കേൾക്കുക, അതിനുശേഷം താല്പര്യമുള്ളവർ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു നോക്കുക. 100% എല്ലാ കാര്യങ്ങളും 100% വർക്കൗട്ട് ആകും എന്നും പറഞ്ഞല്ല നമ്മൾ വീഡിയോകളിലൂടെ പറയുന്നത്, അങ്ങനെ ചെയ്ത് നോക്കുക. കാരണം പലരും ചെയ്ത പല സ്ട്രാറ്റജീസ് നോക്കിയതിന് ശേഷമായിരിക്കും നമ്മളൊരു വീഡിയോ ചെയ്ത് വീഡിയോയിലൂടെ കാര്യം പറയുന്നത്. അത് നിങ്ങൾ ചെയ്താൽ ചിലപ്പോൾ നിങ്ങളിൽ 100 ചെയ്ത 10 അത് വർക്കൗട്ട് ആകുന്നത്. യൂട്യൂബിൻ്റെ അൽഗോരിതം തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ 100% പോലെ ആകണം എന്നൊരിക്കലും നിർബന്ധം പിടിക്കാനും പറ്റത്തില്ല. അപ്പം വരും ദിവസങ്ങളിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ട ടിപ്സും ട്രിക്സും ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല, ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 നമ്മുടെ ടെലഗ്രാം ചാനൽ അതിൽ മെസ്സേജ് അയക്കാനുള്ള സൗകര്യം എനേബിൾ ആക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഡിസ്കഷൻസ്, യൂട്യൂബുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോമിന് ഇപ്പം മാറ്റാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ടെലഗ്രാം ചാനലിലൂടെ ഉണ്ട്, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജോയിൻ ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ ലൈക്ക് കൂടെ ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റുകളിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.